പരിശുദ്ധ റമദാനിലേക്ക് എത്താൻ വളരെ കുറച്ച് സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട യുവതലമുറ ലോകകപ്പ് ഫുട്ബോളിലേക്ക് ഇനി മണിക്കൂറുകൾ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതിനേക്കാൾ ഒരു നൂറുകെട്ടി ആവേശം പരിശുദ്ധ റമദാനിനോട് കാണിച്ചില്ലെങ്കിൽ ഇസ്ലാമിനോട് ചെയ്യുന്ന അല്ലെങ്കിൽ ദീനിനോട് ചെയ്യുന്ന ആദർശത്തിനോട് ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയായി പോകുമെന്ന് വേദനയോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ നമുക്ക് പരിശുദ്ധ റമദാനിന് മുമ്പ് അതിനു മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്ന് അത് മാത്രമല്ല ഇന്നും പരിശുദ്ധ ശബാൻ പതിനാലാണ് ബറാഹത്ത് രാവൺ ബറാത്ത് രാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമലാനിന് മുമ്പുള്ള റമലാൻ മാസത്തിന് മുമ്പ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വളരെ വിലപ്പെട്ട ഒരു ദിവസമാണ് ബറാഹത്ത് രാവ് എന്നത് അപ്പൊ ഇന്ന് ആ ബറാഹത്ത് രാവിനെ കുറിച്ച് ഒരു ആമുഖം ഇൻഷാല്ല നിങ്ങളോട് പറഞ്ഞിട്ട് അടുത്ത സുഹത്തിനെ കുറിച്ചുള്ള എന്താണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് സംശയങ്ങളിലേക്കും നമ്മുടെ ദുവാ പഠനത്തിലേക്കും ഒക്കെ നമുക്ക് പ്രവേശിക്കാം കാരണം പരിശുദ്ധ റമദാൻ ഷെരീഫിന് മുമ്പ് നമുക്ക് കിട്ടുന്ന ദിവസങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസമാണ് ബറാഹത്ത് രാവ് അത് വെള്ളിയാഴ്ച ആയത് എനിക്കും നിങ്ങൾക്കും അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു അവസരം കൂടി അള്ളാഹു തന്നതാണ് എന്ന് നിങ്ങളൊരു സൗഭാഗ്യമാണ് അത് നിങ്ങൾ ഓർമ്മിക്കുക അപ്പോൾ ഈ ബറാഹത്ത് രാവിൽ അള്ളാഹു സുബാനഭൂവത്താൽ ഒരു മനുഷ്യൻ്റെ ആയുസ് അവൻ്റെ ഭക്ഷണം അവൻ്റെ വിധി വിലക്കുകൾ അതൊക്കെ അവൻ്റെ നിയമാവലികളൊക്കെ അള്ളാഹു തയ്യാറാക്കുന്ന ഒരു ദിവസമാണ് ഈ ബറാഹത്ത് രാവ് എന്നത് എല്ലാം അള്ളാഹുവിന് അറിയാം എല്ലാം അള്ളാഹു ചെയ്യുന്നത് പക്ഷേ എങ്കിലും അല്ലാഹു മലക്കുകളെ വെച്ചുകൊണ്ട് ചില കണക്കുകൂട്ടലുകൾ ചില തയ്യാറെടുപ്പുകൾ അതൊക്കെ നടത്തും അതെപ്പോഴും നാളെ പരലോകത്ത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ബറാഹത്ത് രാവിൽ മരുവിന് ശേഷം ഒരു മൂന്ന് യാസീൻ ഓതൽ പിന്നെ പതിവാക്കൽ എല്ലാ ബറാത്തി രാവിലും പതിവാക്കൽ നല്ലതാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നും ആര്യവ നമസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യണം മൂന്ന് യാസീൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരി ഒന്ന് ആയുസ് ദീർഘമാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആയുസ് ആരോഗ്യത്തോടു കൂടി അള്ളാഹു നീട്ടിത്തരുന്നതിന് വേണ്ടിയാണ് എത്രയോ ദുരന്ത ദുരിത അപകടങ്ങളാണ് നമ്മളീ കാണുക ഈ അടുത്ത സമയത്ത് കരുനാഗപ്പള്ളിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടുപോയ നാദിർ ഷഅ അല്ലമീൻ എന്ന സുഹൃത്തുക്കളെ പോലെ ചെറിയ കീഴ് കിടക്കാവൂരിൽ വാഹനത്തിലേക്ക് പിന്നെ മരം മുറിഞ്ഞു വീണിട്ട് മരണപ്പെട്ട ഒരു പോലെ ഒരുപാട് അപകടങ്ങൾ മരണപ്പെട്ട ധാരാളം പേരുണ്ട് അപ്പൊ ഈ ദിവസം അള്ളാഹുവിൻ്റെ തീരുമാനം ഈ വലിയ ദുരന്തങ്ങളും അപകടങ്ങളും ഒന്നും നമുക്ക് തരാതിരിക്കാൻ വേണ്ടി ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ്സിന് വേണ്ടി ഒരു യാസീൻ രണ്ട് ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി ഒരു യാസീൻ മറക്കാതെ അത് നിർബന്ധമായും നിങ്ങളത് എന്ത് ചെയ്യണം ഇന്ന് പാരായണം ചെയ്യണം ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി മറക്കത്തിന് വേണ്ടി ഒരു യാസീൻ അള്ളാഹു ദാരിദ്ര്യം തരാതിരിക്കട്ടെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരു അവസ്ഥ എൻ്റെ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അള്ളാഹു തരാതിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ ഇൻഷാ ആ സമയത്ത് ദ്വാ ചെയ്യണം അതോടൊപ്പം തന്നെ മൂന്നാമത്തത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നാം ദ്വാരക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഉമ്മ ഉപ്പ കുടപ്പുറപ്പുകൾ സഹോദരങ്ങൾ ഉസ്താദുമാർ സഹപാഠികൾ അവർക്കൊക്കെ വേണ്ടി ഇൻഷാള്ളാ പരിശുദ്ധ ബറാത്ത് ബറാത്തിരാവുന്ന വെള്ളിയാഴ്ച ദിവസം നിർബന്ധമായും ഇൻഷാല് നിങ്ങൾ ദുവാ ചെയ്തിരിക്കണം അതൊരു വലിയ നേട്ടമാണ് അതൊരു വലിയ സൗഭാഗ്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നീയത്ത് ചെയ്ത് മൂന്ന് യാസീൻ നിങ്ങൾ ഓതിയിരിക്കണം പിന്നെ ആ ദിവസത്തിൽ പ്രത്യേകമായി ഓതൽ സുന്നത്താനന്ദബി സലഹ് അല്ലൈവി തങ്ങൾ പറഞ്ഞ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് കൂടി ഞാനൊന്ന് പറഞ്ഞു തന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ ആ സൂറത്തിന് ഇൻഷാല്ല ആ ബറാത്ത് രാവുന്ന വെള്ളിയാഴ്ച ഇന്ന് ആ മരുവിന് ശേഷം ആ സൂറത്ത് കൂടി നിങ്ങളൊന്ന് ഓതുക സൂറത്തു ദുഹാൻ നബിസലല്ലാ വസ്ലമാ തങ്ങൾ പറഞ്ഞു ബറാത്ത് രാവിൽ ആരെങ്കിലും സൂറത്തുദ് ദുഖാൻ ഓതിയാൽ അയാൾ നേരം പുലരുമ്പോൾ എഴുന്നേൽക്കുന്നത് നോമ്പ് അതായത് ഷെഹബാൻ പതിനഞ്ചിന്റെ പ്രഭാതത്തിൽ അയാൾ കണ്ണു തുറക്കുന്നത് അയാളുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട രീതിയിലായിരിക്കും എന്ന് നബിസലാഹു അലൈവിസല് മാ തങ്ങൾ പറയുകയാണ് അപ്പൊ അഥവാ ഷെഹബാൻ പതിനാലാവുന്ന ഇന്ന് അരുവിന് ശേഷം മൂന്ന് യാസീനും സുഹത്തു ദുഹാനും നിങ്ങൾ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം പർവ്വത സമാനമാണ് മറക്കരുത് ഇന്ന് നിങ്ങൾക്കൊക്കെ നോമ്പുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നാളത്തെ ഷേബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് ഇൻഷാ അല്ലാ ബറാത്ത് ദിനത്തിൻ്റെ നോമ്പ് നിങ്ങൾ പിടിക്കണം അള്ളാഹു സുബഹാന ഹൂവത്താല് ഷേബാനിൽ ഏറ്റവും നല്ല പുണ്യങ്ങളും അമലുകളും ചെയ്യാൻ അള്ളാഹു തോഫിക്ക് തെരുമാറാകട്ടെ അതുപോലെ തന്നെ ഈ മാസം പതിനാറാം തീയതി ഈ വിനീതൻ്റെ സ്വന്തം മഹല് ഞാൻ ജനിച്ച നാട് ഞാൻ വളർന്ന നാട് ഞാൻ പഠിച്ച മദ്രസ എന്റെ ഉപ്പായടക്കിയിരിക്കുന്ന പള്ളി ആ മഹലിൽ വെച്ചിട്ട് പതിനാറാം തീയതി ഒരു വലിയ ഫങ്ഷൻ ഒരു വലിയ പ്രോഗ്രാം വിശാഖം നടക്കുന്നുണ്ട് ചെറിയ കീഴ് കാട്ടുപറാക്കൽ മുസ്ലിം ജമാഅത്തിലാണ് റമദാനിന് മുമ്പ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എല്ലാ ഉപദേശങ്ങളും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഖബറിൻ്റെ ഖബറിന്റെ എന്ന മനോഹരമായ ഗൗരവമുള്ള വിഷയത്തെ ആസ്പദമാക്കി അവിടെ പ്രഭാഷണമുണ്ട് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും അവിടെ എത്തുകയും പരിശുദ്ധ റമലാ മാസത്തിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന മജ്ലിസുകൾ റിക്രു മജ്ലിസ് ആകട്ടെ സ്വലാത്ത് ഹൽക്ക മജ്ലിസ് ആകട്ടെ പിന്നെ ഇതുപോലെയുള്ള പഠനവേദികളാകട്ടെ പിന്നെ ബറാഹത്ത് ദിനം പോലെയുള്ള വിലപ്പെട്ട ദിവസങ്ങളാകട്ടെ അത് ശരിക്കുപയോഗപ്പെടുത്തണം കാരണം ആ ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഈ പ്രതിഫലങ്ങൾ പരിശുദ്ധ റമദാനിന് മുമ്പ് ഒരു ബാറ്ററി ചാർജ് ആകുന്നതുപോലെ നമ്മുടെ ആത്മീയതയ്ക്ക് ചാർജ് കൂട്ടുന്നതിന് വളരെ ഉപകരിക്കും ഈ ആഴ്ചയിൽ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കേരളത്തിലെ പ്രശസ്ത കേന്ദ്രം ാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടല്ല് രോഗങ്ങൾ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ പ്രമേഹം അലർജി തൊക്ക് രോഗങ്ങൾ ഹർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും

നട്ടി കാഷ്നട്ടിൽ നോ കൊളസ്ട്രോൾ വിറ്റമിൻസ് മിനറൽസ് റെസിസ്റ്റന്റ് പവർ ഇതെല്ലാം നട്ടി കാഷ്നട്ടിൽ അടങ്ങിയിട്ടുണ്ട് ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ് കൊല്ലം പെണ്ണാകാൻ നിങ്ങൾ പ്രമേഹ രോഗിയാണോ തളർച്ച ദാഹം മൂത്രം പോക്ക് ബലക്ഷ്യം കിതപ്പ് ഇവ നിങ്ങളെ അലട്ടുന്നുണ്ടോ പ്രകൃതിയുടെ കൽമേഖ ഡ്രിങ്ക്സ് ശീലമാക്കുക കൂടെ അല്പം വ്യായാമവും പ്രമേഹവും കൊളസ്ട്രോളും ഹൃദ്രോഗവും അകറ്റി നിർത്തുന്നു കൽമേഖ പാൻക്രിയാസിന്റെ ബീറ്റാ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് പ്രമേഹവും കൊളസ്ട്രോളും ക്രമീകരിക്കുന്നു ഇനി ും മധുരപൂർണമായൊരു ജീവിതം ആസ്വദിക്കാം മുൻകൂട്ടി ബുക്കിംഗിന് മലപ്പുറം സീറോ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു ത്രീ ഡബിൾ ഫൈവ് വൺ തഴവ കരുനാഗപ്പള്ളി സീറോ നയൻ എയ്റ്റ് സീറോ നയൻ സെവൻ എയ്റ്റ് ത്രീ സിക്സ് ടു നയൻ അസ്സാം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിന്റെ അൽജവാബ് ജബാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബർക്കലയിലെ ജുബൈരിയുടേതാണ് നിസ്കാരത്തിന് വേണ്ടി ഉദോ ചെയ്യുമ്പോൾ ചെറിയ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി എന്ന് നാം പറഞ്ഞാൽ മതിയോ അതോ ഓരോ അവയവം കഴുകുമ്പോഴും ഷഹാദത്ത് കലിമ ചൊല്ലണമോ മുഖം കഴുകുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി മുഖം കഴുകുന്നു എന്ന് പറയണോ നാം ഖുർആൻ ഓതാൻ വേണ്ടി ഒതു ചെയ്യുമ്പോൾ ഖുർആൻ ഓതാൻ വേണ്ടി ഞാൻ മുഖം കഴുകുന്നു എന്നും പറയണം ഉലുവിൻ്റെ ഇത്തരം വ്യക്തമായ മറുപടി തന്ന് സഹായിക്കണം വളരെ നാളുകൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും നമ്മുടെ നിത്യജീവിതവുമായി അമലുമായി ഏറ്റവും ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് ഞാനൊന്ന് അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്താം ഒതു എടുക്കുമ്പോൾ എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാർ റഹീം പറയണം അതിന് പ്രതിഫലം കൂടുതലാണ് പിന്നെ ഷഹാദത്ത് കലിമാ മുൻകൈ കഴുകുമ്പോൾ മുഖം കഴുകുമ്പോൾ കൈ കഴുകുമ്പോഴൊക്കെ അത് അവയവങ്ങൾ കഴുകുന്ന സമയത്തൊക്കെ മുഹമ്മദ് അത് പറയാം വഹദരീഖ് മുഹമ്മദ് അബ്ദു അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം അതൊരു വലിയ റിസ്ക്കുള്ള പണിയല്ല നമുക്ക് നമ്മൾ അവയവങ്ങൾ കഴുകുമ്പോൾ പറയേണ്ടതാണ് പിന്നെ നീയത്ത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ഉയർ ഉയർത്താൻ വേണ്ടി ഉള്ളുകൊടുക്കുന്നു എന്നോ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉള്ളുകൊടുക്കുന്നു എന്നോ എന്നൊക്കെ നമുക്ക് കരുതാം പക്ഷേ ആ കറക്റ്റ് നെയ്യത്ത് വരുന്നത് എപ്പോഴാണ് മുഖം കഴുകുന്നതിന് തൊട്ട് മുമ്പാണ് യഥാർത്ഥ നെയ്യത്ത് വരുന്നത് ഉളുവെടുക്ക ഉളുവിൻ്റെ പ്രാരംഭത്തിൽ നാം മുൻകൈ കഴുകുന്നത് സുന്നത്താണ് മൂക്കിൽ വെള്ളം കയറ്റി ചിറ്റുന്നത് സുന്നത്താണ് ഉലു മുഖം കഴുകാൻ നേരത്ത് ഉളുവിൻ്റെ ഫറുദിനെ ഞാൻ വീടുന്നു നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഉളുവെടുക്കുന്നു ഉളുവിൻ്റെ ഫറുദിനെ ഞാൻ വീടുന്നു എന്നൊക്കെ കരുതുമ്പോൾ അതിന് ഏറെയാണ് മാത്രമല്ല മുഖം കഴുകുന്നതിന് മുമ്പ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഉളുവെടുക്കുന്നു എന്ന ആ പൂർണ്ണ കൂടി മുഖം കഴുകുമ്പോൾ നെയ്യത്തായി മുഖം കഴുകാവുന്ന ഫറായി അവിടെ മുതലാണ് എന്ത് ചെയ്യുന്നത് ഉലുവിൻ്റെ ഫറൽ ആരംഭിക്കുന്നത് മറ്റൊക്കെ സുന്നത്താണ് അപ്പം നെയ്യത്ത് കൊണ്ടുവരേണ്ടത് ഇവിടെയാണ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഉളവ് കൊടുക്കുന്നു എന്ന് ആ സമയത്ത് കരുതിയാൽ മതി ഖുർആൻ ഓതുന്നതിനും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും പ്രത്യേകിച്ച് ഉളു സുന്നത്താണെങ്കിൽ പോലും ഇത് ഖുർആൻ ഖുർആാനോന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊന്നും പ്രത്യേകിച്ച് കരുതണ്ട അങ്ങനെ കരുതിയാലും ഉളുവ് ശരിയാകും പക്ഷേ ചെറിയ ശുദ്ധിയിൽ നിന്ന് ഉയരാൻ വേണ്ടി ഉതുകൊടുക്കുന്നു എന്ന് കരുതി ഉലു ചെയ്താൽ ആ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ ഉലുവിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ഒന്നും ഓതാൻ അറിയാത്ത ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കുക ഖദീജ നിന്നും ഉള്ള സമയം കൊണ്ട് നിർബന്ധമായും ഫാത്തിഹ പഠിക്കാൻ ഖുർആനിന്റെ ഉമ്മയാണ് ഫാത്തിഹ നിസ്കാരത്തിലെ എല്ലാ അക്കാര്യത്തിലും ഫാത്തിഹ വേണം അപ്പോൾ ആ ഫാത്തിൽ നിർബന്ധവുമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അതെങ്ങനെയാണ് പഠിക്കാൻ പറ്റുക അതിൻ്റെ സാഹചര്യം എന്താണ് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ആ ഫാത്തിഹ നിർബന്ധമായും പഠിക്കുക പഠിച്ചതിന് ശേഷം ഇൻഷാള്ള ബാക്കിയുള്ള ദിഖർ സലാത്ത് ദ്വാ സുഹൃത്തുകളൊക്കെ പഠിക്കുക പിന്നെ വരെ ആ ഫാത്തിഹയുടെ അളവനുസരിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഫാത്തിയുടെ അളവനുസരിച്ച് കൈകിട്ടിയിട്ട് അത്രയും അളവെത്തുന്നത് വരെ അറിയാലോ ഫാത്തിയ ഇത്രയാണ് അപ്പോൾ അത്രയും സമയം നിൽക്കുക ബാക്കിയുള്ള ആ സമയങ്ങളിലും അങ്ങനെ തന്നെയാണ് അറിയാൻ പറ്റുന്നത് മാത്രം ചെല്ലുക ഫാത്തിഹ എത്രയും പെട്ടെന്ന് പഠിക്കുമെന്ന നെയ്യത്തോടെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്കും വജ്ജഹത്ത് ഓതണോ സുന്നത്ത നിസ്കാരങ്ങളിൽ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്തും ദ്വായും ഓതണമോ ഒരു സഹോദരിയാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ നിസ്കാരത്തിലും അജഹത്വം സുന്നത്താണ് പിന്നെ നിസ്കാരത്തിൻ്റെ അത്തഹിയാത്തിൽ ശേഷം പറയുന്ന സലാത്തും ദ്വായും അതും സുന്നത്താണ് സുന്നത്തായതാണ് ഓതിയില്ല എന്ന് വെച്ച് നമസ്കാരത്തിന് പോട്ടം സംഭവിക്കുന്നില്ല അതിൻ്റെ പൂർണ്ണത ഇത് ചെയ്യുമ്പോൾ മാത്രമാണെന്നേ ഉള്ളൂ പുതിയ കല്യാണം കഴിഞ്ഞവർ ആദ്യത്തെ വിഷു വന്നാൽ പോലെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ഫ്രൂട്ട്സും കൈനീട്ടവും സ്വർണവും എല്ലാം കൊടുക്കാറുണ്ട് നമ്മുടെ ഇസ്ലാം മതപ്രകാരം ഇത് തെറ്റല്ലേ ഉസ്താദിൻ്റെ മറുപടി എന്താണ് ജാസ്മിൻ പാലക്കാട് നിന്നുമാണ് ചോദിച്ചത് മൻ ഫഹുവ മന്ത് ഒരു ജനതയോട് ഒരു സമുദായ ഒരു സമൂഹത്തോട് നിങ്ങൾ സാദൃശ്യമായ നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് അള്ളഹാൻ റസൂൽ സലഹ്ലൈസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക വിഷു കൈനീട്ടം അതൊന്നും ഇസ്ലാമിൽ അത് എന്ന് പറഞ്ഞാൽ നൂറ്റിയൊന്നു ശതമാനവും ഇല്ല നമ്മുടെ മക്കൾക്ക് നമ്മുടെ വാപ്പമാര് തന്നെ മക്കൾക്ക് വിഷു ഒന്നിന് കൈനീട്ടം കൊടുക്കണം പോയാൽ എന്താ പോയാലെന്താ പോയാൽ എന്താ ആചാര് എന്താ പള്ളി പ്രസിഡന്റ് എന്താ ഇതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ രീതിയിലൊന്നും ഒന്നും ചിന്തിക്കരുത് അതൊക്കെ നമ്മൾ ക്രമേണ ക്രമേണ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ആദർശ ശുദ്ധിയെ മറന്ന് സമൂഹ നന്മയെന്ന് മനസ്സിലാക്കി ചില ആഘോഷങ്ങളൊക്കെ നമ്മുടെ നിത്യ അമലുകളാക്കി നാം കൊണ്ടു നടക്കുകയാണ് ഇത് വളരെ പരാജയത്തിലേക്ക് നമ്മെ എത്തിക്കും അള്ളാഹു താല നമ്മെ കാത്തിരക്ഷിക്കട്ടെ മാത്രമല്ല ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ പിന്നെ മറ്റു മതങ്ങളോടൊപ്പം പങ്കുചേരുന്നു എന്നതല്ലാതെ അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് കുടുംബങ്ങളെ പ്രത്യേകിച്ച് സന്ദർശിക്കുക അവരെ പോയി കാണുക അതല്ല മറ്റ് ഹൈന്ദവർ നമ്മുടെ പരിസരങ്ങളത് ആഘോഷിക്കുമ്പോൾ സാഹോദര്യത്തിന് വേണ്ടി അത് കണ്ട് ആസ്വദിക്കുക അവരോടൊപ്പം നിൽക്കുക എന്നതല്ലാതെ നമ്മുടെ ആദർശത്തെ ബാധിക്കുന്ന രീതിയിൽ അതിനെ നാം കടത്തിക്കൊണ്ടുവരാൻ ഒരിക്കലും പാടില്ല നമസ്കരിക്കുമ്പോൾ അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ നീയത് ചെയ്യുന്നത് എന്നാൽ ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞത് അള്ളാഹു താലാക്ക ആരുടെയും നമസ്കാരം ആവശ്യമില്ല എന്നും അവൻ പരോപകാരം ആവശ്യമില്ലാത്തവൻ ആണെന്നുമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവരെയും ചെയ്ത നമസ്കാരം ബാത്തിലാവുകയില്ലേ അത് അള്ളാഹു സ്വീകരിച്ചിരിക്കുമോ ഇനി മുതൽ എങ്ങനെയാണ് നീ ചെയ്യേണ്ടത് പ്രാവച്ചം വലത്തതെന്നും ഒരു സഹോദരൻ ചോദിച്ചിരിക്കുന്നു ആ സഹോദരന്റെ സംശയം മാറ്റിക്കൊടുക്കൽ വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം അള്ളാഹുവിന് നമ്മുടെ നിസ്കാരം കൊണ്ട് ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണ്ട എന്നല്ല അല്ലാഹു പറയുന്നത് നിങ്ങൾ നിസ്കരിച്ചെങ്കിലേ എനിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ നിങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ട് ഞാൻ വലിയ സങ്കടത്തിലാണ് എന്നല്ല അതിന്റെ അർത്ഥം അള്ളാഹു പറഞ്ഞ വിശ്വാസികളായ നിങ്ങൾക്ക് ഈ പ്രപഞ്ചം തന്ന നിങ്ങളെ പടച്ച എന്നോടുള്ള നിങ്ങളുടെ ബാധ്യതയാണ് അഞ്ചു വക്കത് നിസ്കാരം അത് നിങ്ങൾ നിസ്കരിച്ചിരിക്കണം പിന്നെ ആർക്കു വേണ്ടിയാണ്സ്കരിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ള പറഞ്ഞതിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിസ്കരിക്കുന്നു എന്നാണ് പക്ഷേ ഈ നിസ്കാരം അള്ളാഹുന് വേണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് ഒരു പതിനായിരം രൂപ കൊടുക്കുമ്പോൾ നിനക്ക് വേണ്ടി മരുന്ന് വാങ്ങിച്ചു തരുമ്പോൾ നിനക്ക് വേണ്ടി എന്ന് പറയുന്ന പോലെ അത് അയാൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ നിസ്കാരം കൊണ്ട് അള്ളാഹുവിനൊരു ഉപകാരം നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കരുത് നമ്മുടെ കടമയും നമ്മുടെ ബാധ്യതയും അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്നു നിസ്കാരത്തിലൂടെ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അള്ളാഹുവിന് വേണ്ടി എന്ന നിസ്കാരത്തിൻ്റെ ദെയ്യത്തിനെ ഇനി ഒരിക്കലും മാറ്റരുത് അത് മാറ്റിയ നിസ്കാരം ശരിയാവുകയും ഇല്ല അതുകൊണ്ട് ഉസലീൽ ഫർദസ്വലാത്തൊഹരി അർബ റക്കാത്തി മുത്തൽ കിബിലത്തിമി അല്ലെങ്കിൽ ലില്ലാഹി ലില്ലാഹി തആല തആല അദാഹിത്തു വേണ്ടി എന്ന് തന്നെ നിസ്കാരത്തിന്റെ നിയ്യത്തിൽ കരുതണം അല്ലാഹുക്ക് നിസ്കാരം ആവശ്യമില്ല എന്ന് പറയുന്നത് നിസ്കാരം കൊണ്ട് അല്ലാഹുവിന് ഒരു പവറും കിട്ടാൻ പോകുന്നില്ല നിങ്ങളുടെ നിസ്കാരം കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞു കൊണ്ട് അല്ലാഹുവിന് സങ്കടമൊന്നുമില്ല ആ നിസ്കരിക്കാത്തതിന്റെ ശിക്ഷ അല്ലാഹു നിങ്ങൾക്ക് തരും കാരണം നിങ്ങളുടെ മേൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കൽ ബാധ്യതയാക്കിയിരിക്കുകയാണ് വേണ്ടി എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് അള്ളാഹുന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല അള്ളാഹു നമ്മളോട് പറഞ്ഞ കൽപ്പനയെ നമ്മൾ അനുസരിച്ചത് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം ദയവ് ചെയ്ത് പള്ളികളിൽ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ ഈ സമുദായത്തിലെ സഹോദരിമാരിൽ വളരെ വിവരം കുറഞ്ഞവരുണ്ട് സഹോദരങ്ങളിലും ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് അത് വ്യക്തമായി ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ ഈ സംശയങ്ങൾ അവർക്ക് വരികയില്ലായിരുന്നു അതുകൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഷാജഹാൻ കരുനാഗപ്പള്ളിയിൽ നിന്നുമാണ് ആദൻ നബി അലഹിസ്സലാമും ഹൗവാ അൻഹയും നമസ്കരിച്ചിരുന്നത് നമ്മൾ നമസ്കരിച്ചിരുന്നത് പോലെയാണോ ആദൻ നബി അലൈഹി സ്ലാമിനും അള്ളാഹു സുബാന അന്ന് അവരോട് പറഞ്ഞിരുന്ന ആരാധനയാണ് അവർ ചെയ്തിരുന്നത് അല്ലാതെ ലുഹറ് അസർ മരിബി ഈഷ സുബൈ എന്നൊക്കെ കണക്കാക്കി അത് നമ്മുടെ നബി സലാഹു അല്ലൈവ് വസ്ലാമത്തങ്ങളുടെ സമുദായത്തിന് അള്ളാഹു വേർതിരിച്ച് തന്നിരിക്കുന്ന മനോഹരമായ ഇബാദത്തിൻ്റെ ആരാധനയുടെ രീതിയാണ് മറ്റ് ആദലപിക്കുന്നില്ല മറ്റ് എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അവർക്ക് ആരാധനകളും നോമ്പുകളും മറ്റുമൊക്കെ കൊടുത്തിരുന്നു അത് നമ്മുടെ അമലുകൾ പോലെയല്ല നമ്മുടെ സമുദായത്തിന് സമുദായത്തിനല്ലാതെ തന്നിരിക്കുന്ന നിസ്കാരവും നോമ്പും ആരാധനകളും അത് നമ്മൾ അതിൻ്റെ മുറയ്ക്ക് തന്നെ അത് ചെയ്യുക മറ്റ് പ്രവാചകന്മാരുടെ അണികൾക്ക് ഇതേപോലെയാണ് കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കരുത് അവർക്ക് അങ്ങനെ ഒരു പ്രവാചകനുണ്ടായിരുന്നു അവർക്ക് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു അവർക്ക് രൂപരേഖകളും നിയമങ്ങളും നിയമാവലികളും ും ആദർശവും അതുപോലെ ആരാധനാ രീതികളും അവർക്ക് പ്രത്യേകിച്ച് വേറെ ഉണ്ടായിരുന്നു അവിടെയും നിസ്കാരവും നോമ്പും ഒക്കെ തന്നെയാണെങ്കിലും നമ്മുടെ നിസ്കാരവും അവിടെ നിസ്കാരം തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട് അഞ്ചൽ പത്തടിയിൽ നിന്നും ഒരു സഹോദരി ചോദിച്ചിരിക്കുകയാണ് എൻ്റെ മകൻ മരിച്ചുപോയി ഞാൻ എല്ലാ ദിവസവും രണ്ടക്കായത്ത് സുന്നത്ത് മകനു വേണ്ടി നമസ്കരിക്കാറുണ്ട് ഇത് മകന് കിട്ടുമോ ഇതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ നിസ്കാരവും സുജൂദും ഒക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഒരാൾ മരിച്ചു പോയാൽ ആ മയത്തിന് വേണ്ടി ആകെ നിസ്കരിക്കുന്നത് മയത്തിന് നിസ്കാരമാണ് പിന്നെ നമുക്ക് സ്വതക്ക ചെയ്യാം പിന്നെ നമുക്ക് പള്ളികൾ കെട്ടി കൊടുക്കാം അനാഥ സഹായിക്കാം പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാം രോഗികൾക്ക് എൻ്റെ മരിച്ചുപോയ മകന്റെ പേരിൽ എൻ്റെ മരിച്ചുപോയ ഉപ്പാൻ്റെ പേരിൽ സ്വതൊക്കെ ചെയ്യാം അതല്ലാതെ എൻ്റെ മരിച്ചുപോയ മകന് വേണ്ടി ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് നിസ്കരിക്കേണ്ട കാര്യം ഇല്ല അതിന് പകരം അള്ളാഹുവിന് വേണ്ടി രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് മകന് വേണ്ടി ചെയ്യലാണ് വേണ്ടത് ആ രണ്ടരക്കാലത്ത് ഇനി മുതൽ അള്ളാഹുവിനു വേണ്ടി ഞാൻ രണ്ടരക്കാലത്ത് സുന്നത്തിന് നിസ്കരിക്കുന്നു നിസ്കരിച്ച് തീർന്ന ഉടനെ അള്ളാഹുവേ എൻ്റെ പൊന്നുമോനെ നീ അനുഗ്രഹിക്കണം ഞാൻ ഈ രണ്ടരക്കാലത്ത് നിസ്കരിച്ചതിൻ്റെ വറക്കത്ത് കൊണ്ട് എൻ്റെ പൊന്നുമോൻ്റെ കബറ് നീ വിശാലമാക്കി കൊടുക്കുക അങ്ങനെ ദുവാച്ച് ചെയ്യണം അല്ലാതെ മോന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിസ്കാരം മയ്യത്തിന് നിസ്കാരം അത് കഴിഞ്ഞല്ലോ പിന്നെ ഓരോ ദിവസവും ഈ രണ്ടരക്കാലത്ത് അങ്ങനെ മകനു വേണ്ടി നിസ്കരിക്കേണ്ട അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചിട്ട് മകന് വേണ്ടി ദാച്ച് ചെയ്താൽ മതി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കേരളത്തിലെ പ്രശസ്ത നട്ടല്ല് കേന്ദ്രം ാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടല്ല് രോഗങ്ങൾ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ പ്രമേഹം അലർജി തൊക്ക് രോഗങ്ങൾ ഹർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ ആരോഗ്യപൂർണമായ ഒരു ജീവിതം പ്രകൃതിയിലേക്ക് വരൂ ഫോൺ ിൽ അടങ്ങിയിട്ടുണ്ട് ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാശൂസ് കുടിക്കാം പൂപ്പലൊന്നും കടക്കില്ല ശുദ്ധമായ വെള്ളമായിരിക്കും വീട്ടിലും മേഘ മേഘ ഓഹോ വാട്ടർ ടാങ്ക് ഏത് കാലാവസ്ഥയിലും വർഷങ്ങളോളം പരിശുദ്ധി ഇനി വീടിനുള്ളിലേക്ക് കഫ് സിറപ്പ് ചുമ തുമ്മൽ ജലദോഷം കഫക്കെട്ട് എല്ലാം പമ്പ കൃഷ്ണ തുളസി സിറപ്പ് നട്ടെല്ല് തേയ്മാനം മുട്ട് തേയ്മാനം വെരിക്കോസ് ഗർഭപാത്രത്തിൽ മുഴ തൈറോയിഡ് സോറിയാസിസ് ആസ്മ മദ്യപാനം പുകവലി കരൾ രോഗങ്ങൾ പ്രകൃതിയിലേക്ക് വരൂ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മടങ്ങൂ പ്രകൃതി ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ വിദഗ്ധ ചികിത്സയിലൂടെ പൂർണ്ണ സുഖം പ്രാപിച്ച നൂറുകണക്കിന് പ്രമേഹ രോഗികൾ സാക്ഷ്യപ്പെടുത്തുന്നു പാൻക്രിയാസിന്റെ ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ പ്രകൃതി ഹോസ്പിറ്റലിന് കഴിയും ഇനി നിങ്ങൾക്കും മധുരപൂർണമായൊരു ജീവിതം ആസ്വദിക്കാം മുൻകൂട്ടി ബുക്കിംഗിന് മലപ്പുറം സീറോ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു ത്രീ ഡബിൾ ഫൈവ് വൺ തഴവ കരുനാഗപ്പള്ളി സീറോ നയൻ എയ്റ്റ് സീറോ നയൻ സെവൻ എയ്റ്റ് ത്രീ സിക്സ് ടു നയൻ അലഹദില്ല എല്ലാവരും വളരെ പിന്നെ ആദർശത്തിൽ കണിശത പുലർത്തുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കുറേ മാറ്റങ്ങളുണ്ട് പഴയകാലത്ത് വന്നതുപോലെയുള്ള ചോദ്യങ്ങളല്ല ഇപ്പോൾ വരുന്നത് കുറച്ചുകൂടിയൊക്കെ ചോദ്യങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് വന്നു അതായത് നമ്മുടെ പ്രേക്ഷകർ കുറെ അറിവുള്ളവരായി എന്നാണ് അതിന് ഓർമ്മിപ്പിക്കുന്നത് ഇനിയിപ്പോൾ റമലാനുമായി ബന്ധപ്പെട്ട സംശയങ്ങളായിരിക്കും ഇനി കൂടുതൽ വരുന്നതും പറയേണ്ടതും തന്നെയാണ് അള്ളാഹു പരിശുദ്ധ റമദാൻ പൂർണ്ണ ആരോഗ്യവും മാഫിയത്തും നമുക്ക് അള്ളാഹു തരട്ടെ ഇൻഷാ അള്ളാ ഒന്നാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരം വളരെ താല്പര്യമാണ് ദീനീ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം കാണിക്കുന്നത് അവരുടെ കുടുംബത്തിൽ അള്ളാഹു എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ചുരിഞ്ഞുകൊടുക്കുമാറാകട്ടെ രണ്ടാം സമ്മാനം പവർ സോണിക് ഡിജിറ്റൽ ഇൻവെർട്ടർ സ്ഥാപനം നടത്തുന്ന വടകരയിലെ മുസ്തഫ എന്ന പ്രിയ സഹോദരനാണ് അള്ളാഹു ദീനിനോടുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം മരണം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ഇന്ന് നന്മതിന്മകൾ അള്ളാഹുവിൻ്റെ അവൻ പരിശോധിക്കുമ്പോൾ നന്മയ്ക്ക് ഏറ്റവും അധികം ഭാരം വരാൻ ഒരു ധുവ ആ ദുവാ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോഴാണ് ഭാരം ഉണ്ടാകുക അല്ലാതെ ആ ദുവാ എടുത്ത് വെച്ചിട്ട് തൂക്കി നോക്കുമെന്നല്ല ഈ ദുവാ നമ്മൾ പഠിച്ച് ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ദുവാ സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരും ആ മാറ്റം നമ്മുടെ നന്മയുടെ ഭാരത്തിന് ഒരു കാരണമാകും ഇതും നബിസലല്ലാഹ് അലൈ വസല്ല മാത്തങ്ങൾ ചൊല്ലിയിരുന്ന ദുവയാണ് മുത്തായ റസൂൽ ചൊല്ലിയിരുന്ന ദുവയാണ് തിരുമിതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് ഇതൊക്കെ ഹദീസുകളാണ് ഈ ദുവാ എന്നും അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ചില അറബി വാക്കുകളാണ് എന്ന് ധരിക്കരുത് നബ്സലല്ലാഹു അലൈ വസ്ല്ലാ മാത്തങ്ങൾ ചൊല്ലുകയും തൻ്റെ ചൊല്ലാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത നിത്യജീവിതത്തിൽ നിന്ന് സഹാബികൾ മുത്തറസൂൽ നിന്ന് നടത്തിയെടുത്ത മനോഹരമായ പ്രാർത്ഥനകളാണ് ഒഴിവാക്കരുത് മുടക്കരുത് ഇൻഷാള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ള മനോഹരമായ ത്രാസിൽ ഭാരം കൂടാൻ പറ്റുന്ന ഒരു വലിയ ഇന്നി ദുബായാണ്

മോശമായ ദുർഗുണങ്ങളെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കാം വൃത്തികേടുകളെ തൊട്ട് നിന്നോട് കാവലിനെ ചോദിക്കുന്നു ത്രാസിലെ ഏറ്റവും ഭാരമുള്ളത് സ്വ സൽസ്വഭാവമാണ് ഭാരം കുറഞ്ഞ ദുസ്വഭാവമാണ് അപ്പോൾ ഈ ദുസ്വഭാവം ഭാരം കുറയ്ക്കുന്ന ദുർഗുണങ്ങളെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു വൽ അമാലി ദുർ ദുഷ്പ്രവൃത്തികളെ തൊട്ടും വൽ അഹ്വാ ദുർചിന്തകളെ തൊട്ടും ദുർചിന്ത ദുർപ്രവൃത്തി അതുപോലെ തന്നെ ദുസ്വഭാവം ഇതിൽ നിന്ന് നിന്നോട് കാവന ചോദിക്കുക ഇത് മൂന്നിലും ഒരു കാവൽ കാവലല്ലാഹു തന്നാൽ പിന്നെ നന്മയുടെ ത്രാസിന് വല്ലാത്ത ഭാരം അള്ളാഹു തരുമല്ലോ അള്ളാഹു എന്നെ മറക്കണ്ട അടുത്ത ആഴ്ചയിൽ ഇൻഷാ ഇൻഷാള്ള നമ്മൾ ചർച്ച ചെയ്യുന്നത് പരലോകത്ത് സർവ്വ അവയവങ്ങളും അവന് അനുകൂലമായും അവന് എതിരായും സാക്ഷി പറയും എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ അവയവങ്ങൾ എതിരായി സാക്ഷി പറയാതിരിക്കാനുള്ള ദവായ അടുത്ത ആഴ്ചയിൽ പഠിക്കുന്നത് ഈ അറിവും ദും മനോഹരമായ പഠനങ്ങളും ഖുർആാനിൻ്റെ വിരുന്നൊക്കെ നമുക്ക് സമർപ്പിക്കുന്നത് അലഹമില്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ് ഷുഗർ രോഗത്തിന് ഏറ്റവും നല്ല കേരളത്തിലെ ചികിത്സ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് എന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പറയുന്നു അപ്പോൾ മറ്റ് ചികിത്സകളും അവിടെയുണ്ട് കൊല്ലം പത്തനാപുരം മലപ്പുറം ജില്ലയിൽ പിന്നെ ഇടപ്പാള് കരുനാഗപ്പള്ളി തഴവയിലുള്ള അവരുടെ സ്ഥാപനങ്ങൾക്കൊക്കെ അള്ളാഹു എല്ലാവിധ ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ ദ്വാ ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ചോദ്യങ്ങൾ അയയ്ക്കേണ്ടെന്ന വിലാസം അൽ ജവാബ് എ എം നൌഷാദ് ബാഗവി ദാറുൽ ഇഷ്ക് തെന്നൂർ കൊണം മുടപുരം ബിയോ ചെറിയ കീഴ് തിരുവനന്തപുരം ഇൻഷാല് എല്ലാവരും ദുആ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത് എല്ലാ വർഷത്തെയും പോലെ പരിശുദ്ധ റമദാനിൽ ഈ വർഷവും മുപ്പത് ദിവസം അൽ ബയാൻ എന്ന നിങ്ങൾ നെഞ്ചിലേറ്റിയ മനോഹരമായ കഴിഞ്ഞ വർഷം നാം സൂറത്ത് യാസീൻ എത്ര കൂടിയാണ് പഠിച്ചത് റമലാനുമായി ബന്ധപ്പെട്ട എത്ര സംശയങ്ങളാണ് നമുക്ക് മാറിയത് എത്ര പ്രാർത്ഥനകളാണ് നാം പഠിച്ചത് ഇൻഷാല്ല ഇപ്രാവശ്യവും അതുണ്ടാവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ സൗകര്യം ചെയ്യാൻ നിങ്ങൾ ഇൻഷാള്ള ദുവാ ചെയ്യണം അള്ളാഹു സുബഹാന ഹുവത്തല റമലാനിനെ അമൽ കൊണ്ട് അലങ്കരിക്കാൻ തോഫിക്ക് തരട്ടെ ദ്വാ ചെയ്യുമെന്ന വിശ്വാസത്തോടെയും ദ്വാസീയത്തോടെയും തൽക്കാലം വിട അടുത്ത ആഴ്ചയിൽ ഇതേ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും ഇതേ ചാനലിലൂടെ ഇതേ സമയം കണ്ടുമുട്ടാം അസലാ ലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ